നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് ഒരു തമ്പനയിൽ എങ്ങനെ വെക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ഈ തമ്പനയിൽ നിന്ന്. അപ്പം നല്ല ആകർഷണമായ ഒരു തമ്പനയിൽ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ച് ഒക്കെ കിട്ടുന്നതോട് നമുക്കറിയാം. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ നല്ല ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ആ ഒരു തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയേണ്ടവർക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ സാധാരണ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് തമ്പനയിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി ഒരു ലൈവ് സ്ട്രീമിനും തമ്പനയിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക ആവശ്യമുള്ളവർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ പോലെ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗൊന്നും കൊടുത്തില്ലെങ്കിൽ അപ്പോൾ പ്രശ്നമില്ല. ജസ്റ്റ് ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ തമ്പനയിൽ സെറ്റ് ചെയ്യാൻ കഴിയില്ല. പകരം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബ് ചാനലുള്ള എല്ലാവരും യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉള്ളത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആദ്യ അതായത് യൂട്യൂബ് ചാനലിൻ്റെ ഗൂഗിൾ അക്കൗണ്ട് അങ്ങോട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വീഡിയോ നമുക്ക് എടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഏറ്റവും മുകളിൽ മൂന്ന് ഓപ്ഷൻസ് കാണും. അവിടെ ഒരു പെൻസിലിൻ്റെ ബട്ടൺ, അത് ഒരു എഡിറ്റ് ബട്ടൺ കാണും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തമ്പനയിലിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ അവർ തമ്പനയിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു പെൻസിൽ ബട്ടൺ കാണും, അത് എഡിറ്റ് ചെയ്യുക. അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കസ്റ്റം തമ്പനയിൽ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫയൽസിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു തമ്പനയിൽ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഈ കസ്റ്റം തമ്പനയിൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് ആദ്യം തന്നെ കിട്ടുകയില്ല. കാരണം ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ എടുത്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു കസ്റ്റം യു ആർ കസ്റ്റം തമ്പനയിൽ കൊടുത്തു കഴിയുമ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ അക്കൗണ്ട് വേരിഫൈ ചെയ്യണമെന്ന് പറയും. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്രോമിൽ കയറിയിട്ട് വേരിഫൈ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് അവർ ജസ്റ്റ് ഒരു ഒ ടി പി വരും, വേരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കിട്ടുള്ളൂ. അതായത് ഈ കസ്റ്റം തമ്പനയിൽ വെക്കാൻ, അതുപോലെ 15 മിനിറ്റിന് മുകളിലേക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വേരിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു വേരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ തമ്പനയിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫയൽസിന് സേവ് ചെയ്തു. അപ്പോൾ നല്ലൊരു തമ്പനയിൽ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ആകർഷണമായ നല്ല വൃത്തിയുള്ള മെനയുള്ളൊരു തമ്പനയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ 16:9 റേഷ്യോയിലായിരിക്കണം ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾ ടൈറ്റിലെ ഡിസ്ക്രിപ്ഷൻ ടാഗ് പാതകളെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവിടെ ഒരു സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഒരു തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് വളരെ എളുപ്പമാണ് ഒരു തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ ഒരു ലൈവ് സ്ട്രീമിനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ നമ്മൾ ആൾക്കാരൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്ന കാണാറുണ്ടല്ലോ. അപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതിന് ഏറ്റവും മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. ഇപ്പോൾ ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറയാൻ നിങ്ങൾ കേട്ടു. അപ്പോൾ ഞങ്ങൾ ഒരു സംശയം തോന്നും, ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവർ പോലും ഈ ഗെയിമൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ വെച്ച്, അതായത് ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് ലൈവ് ചെയ്യുമ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ആ ഒരു അക്കൗണ്ട് വേരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലൈവ് സ്ട്രീമിനുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതിന് മുമ്പേ ഗെയിംസ് ഒക്കെ ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ലൈവ് സ്ട്രീം ജസ്റ്റ് നമ്മളൊക്കെ ഇങ്ങനെ മുഖം കാണിച്ചൊക്കെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഇത് യൂട്യൂബറിനെ കാണിച്ചുകൊണ്ടുള്ള ചില ദിവസം കാണുന്നുണ്ടാവുക. അതായത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ലൈവിന് പോകുന്ന ആ ഒരു സംവിധാനം വേണമെങ്കിൽ ജസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിയണം. അതിനുള്ള കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല. അത് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേ ആ ഒരു സംവിധാനം കിട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഇറങ്ങാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ലൈവ് സ്ട്രീം തമ്പനയിൽ വെക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ലൈവ് സ്ട്രീം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം വീഡിയോ നമ്മൾ യൂട്യൂബിൽ കയറി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വീഡിയോ അതുപോലെ തന്നെ ലൈവ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ. ആ ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വേറെ വീഡിയോയിൽ കിടക്കാം. അവിടെ ടൈറ്റില് ഡിസ്ക്രിപ്ഷന് അങ്ങനെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. താഴെ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ തമ്പനയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗത്തേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങൾക്ക് തമ്പനയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗോ ലൈവ് കൊടുത്താൽ ലൈവിലേക്ക് പോകും. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഒരു ലൈവ് സ്ട്രീമിനും സാധാരണ വീഡിയോയും തമ്പനയിൽ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടെ ഓൾ ആക്കി വയ്ക്കുക. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ.